അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം ഒരു സന്തോഷം പകരുന്ന കാര്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് വന്നിരിക്കുന്നത്. സിഫിനിയോസ് ടീം വിട്ടതും കിസിറ്റിയുടെ ഇഞ്ചിനെയും ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. ഇനി കേരളത്തിന് 6 മാച്ചുകളാണ് ബാക്കിയുള്ളത്. അതിൽ 6 ജയിച്ചാൽ സെമി നോക്കേണ്ടിയുള്ളതെന്നാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ. ഇനി ആ സന്തോഷമുള്ള വാർത്തയാണ് 31-കാരനായ ഗുഡ്ജോൺ ബാഡ്വിൻസിൻ്റെ വരവ്. ഇദ്ദേഹം ഫോർമർ ഐസ്ലാൻഡ് ഇൻ്റർനാഷണലാണ്. യൂറോപ്യൻ മീഡിയയുടെ സോഴ്സുകൾ പ്രകാരം ഗുഡ്ജോൺ ബാഡ്വിൻസൺ എന്ന സ്ട്രൈക്കറെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു. ബാഡ്വിൻസനെ ടീമിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം ഡേവിഡ് ജെയിംസിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് ഹെർമാൻ ഹെർഡേഴ്സൺ ആണ്. ബാഡ്വിൻസൺ കഴിഞ്ഞ വർഷത്തെ പെപ്സി ലീഗിൽ 9 കളികളിൽ 12 ഗോളടിച്ച് ഉഗ്രൻ ഫോമിലായിരുന്നു. എൻഡ് ഓഫ് ഐസിൽ വരെയും ഇദ്ദേഹം ടീമിനൊപ്പം ഉണ്ടാകും. അതിനുശേഷം 2018 പെപ്സി ലീഗ് April 27 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാതെ നമുക്ക് വേണ്ടി കളത്തിലിറങ്ങുന്ന ഇദ്ദേഹത്തിന് ഒരു നന്ദി മാത്രം പറഞ്ഞ് ഒഴിവാക്കാനാകത്തില്ല. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഞാനൊരു മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.